ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മസാല ദോശയാണ്. റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. കുറച്ച് ടിപ്സ് ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ആ ടിപ്സ് ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ പച്ചരിയാണ്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. 3-4 വെള്ളത്തില് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 4-5 മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇപ്പൊ 1/5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം. നമ്മൾ ഉഴുന്നിലെ വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്. ഉഴുന്നിലെ വെള്ളം ചേർത്തരച്ചിട്ട് വെള്ളം പോരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ തണ്ട ഞാൻ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ തണ്ട നമ്മുടെ ഉഴുന്നും അരിയും എല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഉഴുന്നാണ് അരച്ചെടുത്തത്. പിന്നീട് 2 ബാച്ചായിട്ട് അരിയും അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ 2 ആയിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ അത് 2 ആയിട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെപ്പോഴും ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിലാണ് നമ്മുടെ ദോശ ഇഡലിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ തന്നെ നമ്മുടെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ തന്നെ 4-5 മിനിറ്റ് ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓവർനൈറ്റ് വെക്കണം. അപ്പൊ തന്നെ നമ്മള് തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ച മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഇപ്പൊ തുറക്കുന്നില്ല, നമ്മൾ മസാല ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ മസാല ദോശയ്ക്ക് നമുക്ക് ആദ്യം തന്നെ മസാല ഉണ്ടാക്കണം, അതിനുശേഷം നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ആ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ച് വന്നിട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2-3 പച്ചമുളകും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് കൊടുത്തു വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാന്, അല്ലെങ്കിൽ ഈ ഉഴുന്നുപരിപ്പൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പൊ ദാണ്ട ഇത് നന്നായിട്ടൊന്ന് മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാന് കുറച്ച് സവാള ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാള നീളത്തില് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, വളരെ കനം കുറച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പൊ അങ്ങനെ അടച്ചു വെക്കുമ്പോഴേ നമ്മുടെ ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനും പറ്റും. 2 മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മഞ്ഞൾപ്പൊടിയും സവാളയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് ഓപ്ഷണൽ ആണ് കേട്ടോ. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും, അതുകൊണ്ടാണ് ഉള്ളി വഴറ്റിയ ശേഷം ഇട്ടുകൊടുത്തത്. അപ്പൊ അതാ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. അപ്പൊ 3-4 പൊട്ടറ്റോ ഞാന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ തോലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഉടച്ചെടുക്കരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിന്റെ ഇടയ്ക്ക് കിടണം. ആ രീതിയിൽ വേണം നമ്മളിത് ഉടച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അത് ഞാന് നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ
ക്യാരറ്റും ഉള്ളിയൊക്കെ നല്ലതുപോലെ ഈ മസാലകൾ തമ്മിൽ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, സവാള വഴറ്റിയപ്പോൾ മാത്രം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഈ മസാല തയ്യാറാക്കുമ്പോഴേ നമ്മൾ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പെരിഞ്ചീരക ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ തന്നെ നമ്മുടെ മസാല കുറച്ച് ടൈറ്റാണ്, നമ്മുടെ മസാല ദോശയുടെ ആ മസാല കുറച്ച് ലൂസായിട്ട് കിട്ടണം. അതിനുവേണ്ടി ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ചെറിയ ചൂടോടെ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഇതാ നമ്മുടെ മാവൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട്, വേറൊന്നുമല്ല പഞ്ചസാരയാണ്. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാലും ചേർത്ത് കൊടുത്താൽ മതി. ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴേ ആ ദോശയുടെ അടിവശം നല്ലതുപോലെ ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ദോശയ്ക്ക് മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ ദോശ കരിഞ്ഞ് ആ കല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പൊ ആ പഞ്ചസാരയോട് ചേർത്താണ് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഇടാനായിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ എന്റെ ദോശത്തവ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ദോശ ഇടുന്ന ദോശക്കല്ലായാലും തവയായാലും നല്ലതുപോലെ ചൂടാവണം. നല്ലതുപോലെ ചൂടായ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. തവയുടെ ചൂടൊന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇതുപോലെ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു കോട്ടൺ ടവൽ വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ദോശ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാൻ. എണ്ണയൊന്നും തൂത്തു കൊടുക്കരുത്. എണ്ണ തൂത്തു കൊടുത്താലേ നമ്മുടെ ദോശ കറക്റ്റായിട്ട് നമുക്ക് പരന്ന് കിട്ടത്തില്ല. ഇതാ കണ്ടില്ലേ, ഇപ്പൊ പരത്തുമ്പോ തന്നെ കാണാം നല്ലതുപോലെ നമ്മുടെ കല്ലിൽ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ. നമ്മൾ എണ്ണ തേച്ച് കൊടുത്താൽ ഇതുപോലെ വരത്തില്ല. വളരെ കനം കുറച്ച് തന്നെ ഇതുപോലെ തന്നെ പരത്തി കൊടുക്കണം. വലിയ തവയാണെങ്കിൽ നമുക്ക് വലുതായിട്ട് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇത്തരം ഒരു ചെറിയ തവയൊക്കെ കാണത്തുള്ളൂ. ഇനി മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറി മാറി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് മുരിയിച്ചെടുക്കണം. ഇതേപോലെ നമ്മുടെ ഈ ദോശക്കല്ല് ഒന്ന് ചുറ്റിച്ചു കൊടുത്താലേ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ചൂട് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ദോശയുടെ നടുഭാഗം മാത്രം അങ്ങ് മുരിഞ്ഞു വരികയും ചുറ്റിനും കളർ ഇല്ലാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ആ തീയുടെ അടുത്തോട്ട് നമ്മുടെ ദോശക്കല്ലൊന്ന് മാറ്റി മാറ്റി ചുറ്റിനും ഒന്ന് വെച്ചു കൊടുക്കണം. അപ്പൊ എല്ലാ ഭാഗവും നല്ലതുപോലെ ചുമന്ന് കിട്ടും. ഇപ്പൊ ഇതാ കണ്ടില്ലേ, നമ്മുടെ ദോശ എല്ലാം നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാനെ. എങ്കിൽ മാത്രമേ നമ്മൾ മസാല വെച്ചിട്ട് ഇത് ചുരുട്ടി എടുക്കുമ്പോഴേ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അതാ ഞാൻ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ നടുക്ക് ഭാഗത്ത് മാത്രമേ മസാല വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ മസാലയൊക്കെ ചുറ്റിന് മൊത്തത്തിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പൊ മസാല വെച്ചു കൊടുത്ത ശേഷം നമുക്കിത് പതുക്കെ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടാണ് ദോശ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം. അപ്പൊ റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ടിപ്സ് ഒക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ ഞാൻ നമ്മുടെ തേങ്ങാ ചട്നിയും കുറച്ച് മസാലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.